ഷൂട്ട് ആൻഡ് ബോളിന്റെ പുതിയ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റായിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ പരിക്കേറ്റ് സീസൺ നഷ്ടമായിട്ടുള്ള താരമാണ് ക്യാപ്റ്റനായിട്ടുള്ള സർജോ സി ഡോഞ്ച അദ്ദേഹം പരിക്കിനെ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി സ്പെയിനിലേക്ക് തിരികെ പോയിരുന്നു എന്നാൽ ഇപ്പോൾ സ്പെയിനിൽ അദ്ദേഹത്തിന്റെ കാലിന്റെ സർജറി വിജയകരമായി തന്നെ പൂർത്തിയായിരുന്നെന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ശുഭകരമായ വാർത്ത തന്നെയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ പരിക്കിൽ നിന്നും പൂർണ്ണമുക്തനായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും ഈ സീസൺ ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സർജോസിഡോൻചെക്ക് പകരക്കാരനെ തേടുകയാണ് ഈ സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് പകരക്കാരനെ ായിട്ട് ഒരുപാട് പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിലുള്ള ഒരു റൂമറാണ് ബ്രസീലിയൻ താരമായിട്ടുള്ള റാഫേൽ അഗസ്റ്റോ നമുക്കറിയാം ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് റാഫേൽ അഗസ്റ്റോ അദ്ദേഹം സർജിയോ രോഞ്ചക്ക് പകരക്കാരനായിട്ട് വരുന്നു എന്ന വാർത്തകൾ ഒരുപാട് കാലങ്ങളായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൃഗുലായുടെ ഒരു ആരാധകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോ എന്നാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സർജ്യൂസ് ഡോഞ്ചക്ക് പകരക്കാരനായിട്ട് റാഫേൽ അഗസ്റ്റോ എത്തില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ആര് വരും എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള മലയാളി സൂപ്പർ താരം സഹൽ അബ്ദുൽ സമദ് അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ ഇരുപതാം തീയതി നടക്കുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ മാച്ചിന്റെ സ്കോഡിലേക്ക് തിരികെ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മൃഗുലാവു നമുക്കറിയാം ഐ എസ് എൽ ഉദ്ഘാടന മത്സരം എ ടി കെ മോഹൻ ബഗാനെതിരെ ആദ്യ മത്സരത്തിൽ കളിച്ച സഹൽ അബ്ദുൽ സമദ് തുടർച്ചയായിട്ടുള്ള നാല് മത്സരങ്ങളും പരിക്ക് മൂലം നഷ്ടമായിരുന്നു എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് സഹൽ അബ്ദുൽ സമദ് ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും എത്രയും പെട്ടെന്ന് അദ്ദേഹം ഫോമിലേക്ക് തിരികെ എത്തി പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചുവന്നതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയധികം സന്തോഷത്തിലാണ് വീഡിയോ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായിട്ടൻ ബോൾ വീണ്ടും എത്താം